വേദനിക്കുന്ന സഹോദരങ്ങളുമായി തനിക്കുള്ളത് പങ്കുവയ്ക്കുന്നത് ക്രൈസ്തവരുടെ മുഖമുദ്രയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. 2022 ഒക്ടോബർ മാസം കാഞ്ഞിരപ്പള്ളി രൂപത ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളിലുണ്ടായ പ്രളയ ദുരിതത്തിലും മണ്ണിടിച്ചിലും വീട് നഷ്ടപ്പെട്ടവർക്കായി കാഞ്ഞിരപ്പള്ളി രൂപത റെയിൻബോ പദ്ധതി പ്രകാരം നിർമ്മിച്ച 45 ഭവനങ്ങളുടെ പ്രതീകാത്മക സമർപ്പണം കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്ററിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കർദിനാൾ. കൊക്കയാർ, പെരുവന്താനം, മുണ്ടക്കയം, എരുമേലി, കാഞ്ഞിരപ്പള്ളി, മണിമല, ചിറക്കടവ് പഞ്ചായത്തുകളിലുള്ളവർക്കാണ് 2022 പ്രളയ ദുരിതത്തിലും മണ്ണിടിച്ചിലും വീട് നഷ്ടപ്പെട്ടത്. ഈ ദുരന്തത്തിൽ കണ്ണീരണിഞ്ഞ നിർധന കുടുംബങ്ങൾ നിരവധിയായിരുന്നു. നിലയില്ലാ കയത്തിൽ മുങ്ങിയവർക്ക് കത്തോലിക്ക സഭ നൽകിയ അഭയവും സാന്ത്വനവും പ്രശംസനീയമായിരുന്നു. ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നേതൃത്വത്തിൽ റെയിൻബോ പദ്ധതി പ്രകാരം 45 ഭവനങ്ങളുടെ നിർമ്മാണമാണ് ഇതോടെ പൂർത്തീകരിച്ചത്. വേദനിക്കുന്ന സഹോദരങ്ങളുമായി തനിക്കുള്ളത് പങ്കുവയ്ക്കുന്നത് ക്രൈസ്തവരുടെ മുഖമുദ്രയെന്ന് ഭവനങ്ങളുടെ പ്രതീകാത്മക സമർപ്പണ ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയതയുടെ ഭാവമാണെന്നും ഔദാര്യമല്ലെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. അർഹതപ്പെട്ട സഹോദരങ്ങൾക്ക് നൽകുന്നതിന്റെ പേരിൽ അഭിമാനത്തിനപ്പുറം പങ്കുവച്ചതിന്റെ സംതൃപ്തിയാണ് നമുക്കുണ്ടാവേണ്ടതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോസ് പുളിക്കലും പറഞ്ഞു. ഭൂനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ലഭിച്ച 20 സ്ഥലങ്ങളിലായാണ് രൂപത 45 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയത്. സൗജന്യമായി ഭൂമി നൽകാൻ മനസ്സുകാട്ടി നിരവധി ആളുകളാണ് ഇതിൽ പങ്കാളികളായതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത വ്യക്തമാക്കി. പാസ്റ്ററൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ രൂപതയിലെ വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. ഷിക്കാന ന്യൂസ്, കോട്ടയം.